हाय फ्रेंड्स, अस्सलाम वालेकुम। ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനല്ല, നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു ചെറിയ കിച്ചൺ ടിപ്പുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് കാണണം. ഓക്കെ, നമ്മൾ ഇതുപോലത്തെ പാത്രമെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ലൂസായി പോകുന്നുണ്ട്. എൻ്റെ ഇത് ഞാൻ കുറേ കാലമായി ഉപയോഗിക്കുന്നത്. ഇത് അന്ന് മുതൽ തുടങ്ങിയത് ഇതിൻ്റെ സ്ക്രൂ ഇങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് കഴുകി കഴിയുമ്പോൾ പിന്നെയും ലൂസായി വരും. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി ഇതുപോലെ ഹാൻഡിലുള്ളതാണെങ്കിൽ നമ്മൾ അരിയും മറ്റു തേങ്ങയൊക്കെ അരക്കുമ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ലീക്ക് ചെയ്ത് വരും. അതിനും ഒക്കെയുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു കാൻഡിൽ എടുക്കണം. ഈ സ്ക്രൂ ഉള്ള ഭാഗത്ത് ഇത് സ്ക്രൂ ആദ്യം ലൂസാക്കി വെക്കണം. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ കാൻഡിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഇത് ലൂസാക്കുക സ്ക്രൂ. ഇതുപോലെ ഒരു കത്തിയോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ലൂസാക്കി വെക്കുക. ഇത് വേറെ കാൻഡിലാണ്, മറ്റേ കാൻഡിൽ അത് ഉരുകിയിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് മാറ്റിയത്. ഇതുപോലെ ഇതിങ്ങനെ ഉരുകി വരുന്നുണ്ട്. ഇപ്പോൾ അത് താഴോട്ട് ഇങ്ങനെ ഉറ്റി വരുമ്പോൾ നമ്മൾ ആ സ്ക്രൂവിൻ്റെ ഉള്ളത്തേക്ക് ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അപ്പം തന്നെ അത് ടൈറ്റാക്കി കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കുക, രണ്ട് സ്ക്രൂവും ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടൈറ്റാക്കിയിട്ടുണ്ട് നല്ലോണം. ബാക്കി ഇതിൻ്റെ ഇട ചുറ്റുപാട്ടത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മെഴുകുതിരിൻ്റെ അതിങ്ങനെ ആയിട്ടുണ്ട്, അത് കഴുകിയാൽ പോയിക്കോളും. ഇതിപ്പോൾ നല്ലോണം ടൈറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറേ കാലത്തേക്ക് ഒന്നും ഇളകാണ്ട് ഉണ്ടാകും, അതുകൊണ്ട് പുറത്തേക്ക് ലീക്കാവുന്ന പ്രശ്നമൊന്നും വരില്ല. അതുപോലെ നമ്മൾ ഈ പാത്രത്തിൻ്റെ സ്ക്രൂ നമ്മൾ കുറച്ച് ലൂസാക്കി വെക്കുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്ക്രൂ ഡ്രൈവർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കത്രികയോ എന്തെങ്കിലും എടുക്കാം. ഈ അടുത്ത പാത്രം ഞാൻ സ്ക്രൂ ലൂസാക്കി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലോട്ട് നമുക്ക് മെഴുകുതിരി ഇതുപോലെ ഉരുക്കിയിട്ട് ഒഴിക്കാം. എന്നിട്ട് സ്ക്രൂ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം. നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞു, ഈ മെഴുകുതിരിയെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇത് ഹാൻഡിൽ ലൂസായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പം നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.